അപ്പൊ ഞങ്ങളെപ്പോഴാ തിരിച്ചു പോണെന്നൊന്നും അറിയില്ല. എന്നാലും ഒരാഴ്ച ഉണ്ടാവില്ലേടാ, ഒരാഴ്ച എന്തായാലും ഉണ്ടാവും. പിന്നെ ഞങ്ങള് തിരിച്ചു പോണ വഴിക്ക് ഗോകർണ ഹംപി ഹംപി പ്ലാനുണ്ട് കൊടൈകേരളം. എന്തായാലും ഗോകർണയും കൊടയും എന്തായാലും കേരളയാണ്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ ഇത്. ബൈ. ഞങ്ങള് ഗോവയിൽ വന്ന സമയം കൊള്ളാം, നല്ല മഴ. സോറി, ഞാൻ ഇങ്ങനത്തെ ചീപ്പ് നോട്ടീസിനെ മുഖം കൊടുക്കാറില്ല. നമ്മള് കേറി ബീച്ചിലേക്കാണ് പോകാൻ പോണത്. നമ്മുടെ ബിദുനാണ് നമ്മളെ കൊണ്ടുപോണത്. അപ്പൊ ബിദുനെ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കേ, ഇവനാട്ടോ ബിദുൻ. പൊക്കോ പൊക്കോ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുത്താണ്. അതെ, സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുത്താണ്. ബൈ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ. അപ്പൊ അന്ന് മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ മഴ ആയതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അപ്പൊ ഗൈസ്, അപ്പൊ നൈറ്റ് ദൈവം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മലയാളി ചട്ടക്കടയിൽ വന്നേക്കുകയാണ്. ബിദുവിൻ്റെ ഫ്രണ്ടാണ്, അപ്പൊ അങ്ങനെ പരിചയമുള്ളതാണ്. അപ്പൊ അവിടെ വന്നേക്കുകയാണ്. ഇവിടെ ഹോംലി ഫുഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അവരുണ്ടാക്കി തരും കേട്ടോ. അങ്ങനെയാണ്, അതാണ് ആ കടയുടെ സ്പെഷ്യാലിറ്റി. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ഉണ്ടാക്കി തരും. അങ്ങനെയാണ്. അപ്പൊ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെയാണ്.
ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി അടുത്തത് പോകാൻ പോണത് ജംഗിൾ വാട്ടർഫോളിലേക്കാണ്. അത്യാവശ്യം ഒരു അരമുക്കാൽ മണിക്കൂർ വരെ ട്രെക്ക് ചെയ്ത് പോകേണ്ട സ്ഥലമാണത്. ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈസിയാന്ന് വിചാരിക്കും, പക്ഷേ അത് കുറച്ച് പാടുപെട്ട് പോകേണ്ട സ്ഥലം തന്നെയാണത്. എന്ന് വെച്ചാൽ നമ്മൾ ജംഗിളിലേക്കാണല്ലോ പോണത്. അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ലേക്കാണുള്ളത്. അത്യാവശ്യം നല്ലവണ്ണം വിസ്തീരിച്ച് കുളിക്കാനും കുളിക്കാനും ടീമൊക്കെ കിട്ടുന്നൊരു ലേക്കാണത്. ഞങ്ങളിവിടെ വാട്ടർഫോളിലെത്തി. എന്തുവാടാണിണ്ടോ? എവിടെന്ന അവൻ എടുത്ത്? അവിടെ നിന്നാണോ എടുത്തോണ്ട് വന്നെ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളന്ന് നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ജംഗിൾ വാട്ടർഫോളിൽ പോയത്. കുറച്ച് നേരം അവിടെ സ്വസ്ഥമായൊക്കെ ഇരുന്ന് വെള്ളത്തിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കുളിക്കാലോ എന്നൊക്കെ വിചാരിച്ച്, അപ്പോൾ ദൈനി ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ അഞ്ജുന ബീച്ചിലേക്കാണ് പോണത്. ബീച്ചിലെത്തി. ഞാൻ ജസ്റ്റ് ഇപ്പൊക്കെ വന്നുള്ളൂ കേട്ടോ. അപ്പൊ സമയം 5:30 to 6 ഉണ്ടാവും. ഗൈസ്, ഞങ്ങൾക്ക് അധികം നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. മഴ ഞങ്ങൾ ഓടിച്ചു വിട്ടു. അത് കുറേ നേരം വൈബ് അറ്റൻഡ് ചെയ്തിരിക്കണമായിരുന്നു. ഇപ്പോൾ തന്നെ മഴ പെയ്തു. അപ്പോൾ തന്നെ ദേ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അഞ്ജുന ബീച്ചിലാണ്. ഞങ്ങളിവിടെ ഷോപ്പിങ്ങിന് വന്നേക്കാം കേട്ടോ. ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ അങ്ങോട്ടേക്ക് വന്നേക്കാണ്. വിനു അവിടെ നല്ല ഷോപ്പിങ്ങിലാണ്. യാ ഗുഡ്. Black, no? No. Take true, true same.
അതാണ് നമ്മുടെ കുട്ടൂസൻ. കുട്ടൂസന്റെ കൂടെ ഒരു ഡാഗിനി മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മുംബൈയിലോട്ട് പോയി. മഴ പെയ്യുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നു, നല്ല മഴ. മഴ നിൽക്കും. ഞങ്ങളിന്ന് ഈ കടയിൽ നിന്ന് കേട്ടോ ഭക്ഷണം കഴിച്ചത്. ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താ ചേച്ചി? ആ, ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ആലു പറാത്തയും പിന്നെ എന്തായിരുന്നു, എന്തോ ഒരു ചിക്കൻ കടായി ചിക്കനും പിന്നെ എന്തോ ഒരു സംഭവം കൂടിയാണ് കഴിച്ചത്. ആ ഹണി ഗ്രിൽഡ് എന്തോ ചിക്കൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വിശന്നിട്ടാണോ എന്നറിയില്ല, അടിപൊളിയായിരുന്നു. രാത്രി മട്ടൻ ബിരിയാണി കഴിക്കും. അതെ, ഇനി രാത്രി മട്ടൻ ബിരിയാണിയാണ് ആ കുട്ടൂസന്റെ. ഈ കടയിൽ നിന്ന് നമ്മൾ മട്ടൻ ബിരിയാണി, ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിക്കാൻ പോണത്. അത് ഓർഡർ കൊടുക്കണം. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അതെ, അപ്പൊ ഞങ്ങക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ രാത്രി മട്ടൻ ബിരിയാണി. അപ്പൊ ഞങ്ങളിപ്പോ എങ്ങോട്ടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, ഡാൻസിലേക്കാണ് പോണത്. അപ്പൊ കാഴ്ചയാണ്, നല്ല മഴ പെയ്യണുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യണുണ്ട്. അതിന് മുന്നേ അവിടേക്ക് എത്തണം. കുറച്ചുകൂടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. ആരംഭമുള്ളതാണ് നമ്മളിപ്പോ ഉള്ളത്. അതെ, ഇവിടുന്ന് പോയിട്ടില്ല, ഒരു ലൂപ്പ് കിട്ടിയിരിക്കാണ്. അതെ, ചിലപ്പോ ഗോകർണയ്ക്ക് പോലെ ഇനിയിപ്പോ നടക്കോന്ന് അറിയില്ല. മിക്കവാറും ഞങ്ങൾ ഇവിടെ എനിക്ക് സ്റ്റേ ആവുമ്പോ ഓക്കെ ഗൈസ്, മഴ പെയ്യുന്നു, നമുക്ക് പിന്നെ കാണാം, ബൈ. മഴ പെയ്തു ഗൈസ്. ഹലോ കുട്ടൂസ, ഞങ്ങള് പെട്ട് ഇത്രേ നേരം മഴ ഉണ്ടായില്ലേ, നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതും മഴ. വിനയ്ക്ക് ടേബിൾ ടെന്നീസ് കളിക്കാൻ പോണെന്നും പറഞ്ഞാണ് ജംഗിൾ ഡാൻസിൽ പോണത്. ഇനി അവിടെ ഉണ്ടാവുന്നൊക്കെയാണ് പറയണത്, അറിയത്തില്ല. ഹരിശ്രേഷോകനെ പോലെ എന്തിയേ നിങ്ങളുടെ വണ്ടിയൊക്കെ എന്തിയേ ആ പച്ചപ്പും ഹരിതാണ്. അതെ, നമ്മുടെ കേരളം ഗൈസ്, പച്ചപ്പും ഹരിതാണ്. നാട്ടുപ്രദേശത്തൊക്കെ പോണ പോലെ തന്നെയുണ്ട്. അതെ, ഇത് കേരളമാണ് കോവിഡാണെന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ കുറച്ച് മദാമകളെ കാണുമ്പോഴാണ്. അതെ, പിന്നെ കുറച്ച് പാർട്ടികളും കാണുമ്പോഴാണ്. ആ, ഇത് ഗോവയാണെന്ന് മനസ്സിലാവുന്നേ. റോഡും അതേപോലെ തന്നെ കണ്ടോ, കുണ്ടൻ കുഴി ചെടി നമ്മുടെ നാട്ടിലത്തെ വീടുകളൊക്കെ. പിള്ളേരും അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. കൊച്ചുപൂമ്പാറ്റ് ഞാനിടയ്ക്ക് വൈറ്റ് ആയിട്ടേക്കുന്നു. തീർന്ന് പെട്രോള് വാങ്ങാൻ പോവാണ് എനിക്ക്. വീഡിയോയില് മഴ കാണാൻ പറ്റാണല്ലോ. അപ്പോട്ട് രണ്ട് കിളികളെ പറഞ്ഞായിരുന്നു. ആ കിളികൾ ഇതേ അവിടെ പടവനടിച്ച് കിടന്നു. ആ ഓക്കെ, ഇതേ രണ്ട് മദാമുകള്. ആ കിളികളല്ലേ കേട്ടോ അത്? അതെ, ആ കിളികളാണ്. അതെ, കാട്ടിലൂടെ പോയാലേ ഇപ്പൊ ഞങ്ങള്. ആ കിളികള് വരുന്നു. ഇതാണോ?
എന്ത് ഡച്ച്? ഓ, കണ്ണു കാണാൻ പറ്റുള്ള ഡച്ച് ഡബിൾ ജംഗ് ഡാൻസ്. ടേബിൾ ടെന്നീസ് കളിക്കണ്ട, അതെ അതെ, എന്നാ വേണ്ട. ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. ഗൈസ് ഇതേപോലെ അല്ല കേട്ടോ, ഞാൻ ശരിക്കുമുള്ള കളി കാണിച്ചുതരാം. അതെ, അവിടെ നോക്കൂ, ഇത് വേറെ, ഇത് ടേബിൾ ടെന്നീസ് ഒന്നുമില്ല. കുട്ടീസ് ആ യു ക്യാൻ ഓ പിന്നെ നമ്മുടെ കേട മട്ടൻ ബിരിയാണിയാണ്. വന്നു മട്ടൻ ബിരിയാണി കൊണ്ട് വന്നു. മട്ടൻ ബിരിയാണി, നമ്മുടെ കേട മട്ടൻ ബിരിയാണി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ.